ഏയ്, നീ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചത് കേട്ടില്ല. അവളുടെ പേര് അനിക എന്നാണ്. തനിക്കെന്താണോ തന്റെ പേരറിയില്ലേ? എത്ര ഭംഗിയുള്ള പേരാ അത്. ഇത് താൻ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അതിന് കുറച്ചുകൂടെ ഭംഗി കൂടിയാനെ. ഹായ്, ഐ എം ദർശൻ. വന്നതും തുടങ്ങിയ ഇവിടെ ആർക്കും ചെവി കേട്ടൂടെ? എന്താ ഇപ്പൊ ചെയ്യാ? ആ ഡ്രൈവർ വരുന്നവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. പാർക്കിംഗിൽ ഒന്ന് പോയി നോക്കിയാലോ. ഈ വെയിലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനൊക്കെ നല്ലത് ഒരു റിക്ഷ പിടിക്കുന്ന. യാ, ദാറ്റ്സ് എ നൈസ് ഐഡിയ. റിക്ഷ! എന്തൊരു അഹങ്കാരം ഈ കാർപെന്റർക്ക്. സാറിനെ നമ്മൾ വന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് പോണം. കൊള്ളാം, നാട് പോന്ന് പോക്കേ. എവിടെ പോയി കിടക്കുക ഇയാള്? ആളെ കാണാൻ എങ്ങനെ ഉണ്ടാവും പോലും അറിയില്ല. ഒബ്രോയ് മാൻഷൻ വരുന്നു പോണം. നമ്മുടെ ആ ബീച്ച് റോഡിനടുത്തുള്ള ആ കൺവെൻഷൻ ഹാളിന്റെ സൈഡില് അവിടെ ഇറക്കി വിട്ടാലും മതി. പോവാം. ഹലോ, ഒബ്രോയ് മാൻഷന്. എന്താ, എത്ര നേരായി നിങ്ങളെ തിരഞ്ഞു നടക്കുന്നു? എവിടെയായിരുന്നു? വരണം. എവിടേക്ക്? ചന്ദ്രനിലേക്ക് പോവല്ലേ? ചേടാ, ഒബ്രോയ് മാൻഷനിലേക്ക് അല്ലേ പോണ്ടേ? ആ അതെ, അവിടേക്ക് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ ഒരു മിനിറ്റ്, എന്തിനാ ഈ പക്ഷേ? ഒബ്രോയ് ഫാമിലി നാളെ വരാൻ കാത്തു നിൽക്കുകയായിരിക്കും. അവര് താലപ്പൊലിയായിട്ട് വരണായിരിക്കും. വന്നാ പോവായിരുന്നു, എനിക്ക് ഒരുപാട് പണിയുള്ളതാ. ഓൾറൈറ്റ്, ബട്ട് വേർസ് ദി ഡ്രൈവർ? ഒരു മിനിറ്റ്, എന്താ പറഞ്ഞ? ഡ്രൈവർ എവിടെയെന്ന്? ഇതിനിപ്പോ ഡ്രൈവർ എന്തിനാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു പൈലറ്റിനെ തന്നെ ഇങ്ങോട്ട് വിളിക്കാം. അല്ലെങ്കിൽ പൈലറ്റ് വേണ്ട, ഞാൻ ഒരു ഹെലികോപ്റ്റർ വിളിച്ച് വരുത്താന്ന്. എന്താ? ദാറ്റ്സ് എ നൈസ് ഐഡിയ. ചോപ്പർ യു മീൻ, റൈറ്റ്? ഈ ശിവൻകുട്ടിയുടെ കാർപെന്റർ പോലും വേറെ ലെവലാണല്ലോ. ഹെലികോപ്റ്റർ അല്ല ചോപ്പർ. ഹേയ്, അപ്പൊ നീയും ശിവനെ ശിവൻകുട്ടിയാ വിളിക്കുന്നത്? അവിടെ നിക്കട്ടെ. ഹേയ്, താൻ എന്നെ എന്താ വിളിച്ച? നീയെന്ന് ഒരു കാര്യം പറഞ്ഞേക്കാം. ബഹുമാനം ഇല്ലാത്ത രീതിയിൽ എന്നെ അഡ്രസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാറ്റി വിളിക്ക. താങ്കൾ നിക്കട്ടെ. താൻ എന്താ പറഞ്ഞ? ശിവനോ? ശിവൻ സാർ എന്ന് പറയടോ. ഹേയ്, ഹലോ ഹലോ, ഞാൻ ഐ ഡോണ്ട് നോ ഹു യു ആർ. താൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ ശിവനോട് സംസാരിക്കുന്ന സമയത്ത്. ഹേയ്, നിക്ക്. വീണ്ടും ശിവനോ? ശിവൻ സാർ എന്ന് വിളിക്കണമെന്ന് ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞ. ശിവൻ സാർ എന്ന് വിളിച്ചില്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള ട്രെയിൻ ടിക്കറ്റിന്റെ കാശ് കിട്ടില്ലേ? വേഗം, എനിക്ക് സമയമില്ല വരാൻ. Thank you.
ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നെന്ന് മനസ്സിലാവാത്ത. ഇത് കണ്ട ഇവിടെ ആരും താമസമില്ലെന്ന് തോന്നുന്നു. നിനക്ക് സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ അറിയില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഓക്കെ, ഈ സാധനം എന്താ ഇവിടെ ചെയ്യുന്നത്? ഇതാരെയും കണ്ടാലോ? ഐ എം സോറി, ഞാൻ ഇത് എടുത്തു വെക്കാൻ മറന്നു. എടുത്തു വെക്കാൻ മറന്നു എന്ന് പറഞ്ഞാ ഇക്കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തത് നീ മറന്നോ? നീ ഇങ്ങനെ കെയർലെസ് ആവുകയാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ നമ്മുടെ കല്യാണം. നമ്മൾ ഈ കല്യാണത്തെ കുറിച്ച് പൂർണ്ണമായും മറക്കണം എന്നല്ല തീരുമാനിച്ചിരുന്നത്. ഇന്ത്യയിൽ കല്യാണം കഴിച്ചിട്ട് മറക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാ. ഇവിടെ ഓരോ കാര്യവും എന്നെ അത് തന്നെയാ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇവിടുത്തെ ഏറ്റവും വലിയ റിമൈൻഡർ ആരാന്നറിയോ? നീയാ. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് നമ്മുടെ കല്യാണത്തെ കുറിച്ച് ഓർമ്മ വരുന്നേ. സൗമ്യ, നീ പറയുന്നത് ശരിയാ. നമ്മൾ തമ്മിൽ അകന്നിന്നാ മാത്രമേ നമുക്ക് ഈ കാര്യം മറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോ. എത്ര കാലമായി താൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട്. അത് ശരി. അപ്പൊ പഠിപ്പും ഇവരൊക്കെ ഉണ്ട്. എന്നിട്ടും സംസ്കാരം ഇല്ലല്ലോ. വലിയ ആൾക്കാരെ പേരുകൂട്ടി വിളിക്കേ. ശിവൻകുട്ടിയെ ശിവനെന്നേ. പോവാം, വാ, വർത്താനം പറഞ്ഞോണ്ട് നിക്കുന്നു. പക്ഷേ എങ്ങനെയാ പോണേ? എന്റെ തലയെ കയറിയിരുന്നോ? കൊണ്ടുപോയിക്കാം. എന്റെ ചെമ്പകത്തേലാ പോന്നേ. ചെമ്പകം? അതെ, ചെമ്പകം. ദേ ഇത് എന്റെ ഈ ചുമന്ന സ്കൂട്ടിയില്. ഓ, അപ്പൊ ഞാൻ നിന്റെ പുറകിലിരിക്കണം. വെറുതെ വർത്താനം പറഞ്ഞ് സമയം കളയാം. ഞാൻ നിന്നെ ശിവനേക്കാളും വലിയവനാക്കാനാണ് ഉദ്ദേശിച്ചത്. നീ മനസ്സ് ശാന്താവുമ്പോ ആലോചിച്ചു നോക്ക്. ഇവളാണ് എന്റെ ഭാര്യയാകാൻ പോകുന്നവൾ. വി ഷുഡ് ടോക്ക്. വല്ലതും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇനോ, നീ ആ സൗമ്യയുടെ കൂടെ അന്ന് രാത്രി ചുറ്റിട്ട് വന്നതിന് ശേഷം ബിഹേവിയറിന് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. എവരിതിങ് ഈസ് ഓക്കെ. രുദ്ര, പാർട്ടിയിൽ വെച്ച് വല്ലതും സംഭവിച്ചായിരുന്നോ? ഓ, ഇനി അന്നത്തെ പാർട്ടിയിലെ ദേവി അങ്ങനെ വന്നിരുന്നു. ഇനോ, ഈ പാർട്ടിയിലെ ദേവിമാര് വരികയാണെങ്കിൽ അതിനെന്താ പറയുക? എന്താ പറയാ? ഒരാളുടെ ട്രാജഡിയിൽ ഇങ്ങനെ കോമഡി പറയുന്ന നല്ല കാര്യമൊന്നുമല്ല. നീ സീരിയസ് ആയോ? ജസ്റ്റ് റിലാക്സ്. ഓക്കെ, ലൈഫിൽ എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, കം ഓൺ. യാ, ശരിയാ. ശരിയാണ്, ലൈഫ് നമ്മുടെ കൺട്രോളിലല്ലാന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ മൂമെന്റ്സ് അങ്ങനെയല്ലല്ലോ. എന്റെ ആഗ്രഹം ഈ മൊമെന്റ്സ് നമ്മൾ വീണ്ടും പഴയ ഓബ്രോയ്സ് ആകണമെന്ന്. ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ വേണ്ടെന്ന് പറയ്. അതെനിക്കറിയില്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലംസ് അത് മറക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഹഗ് അല്ല ശിവേട്ടാ, ഹഗ്ഗിനേക്കാളും സ്ട്രോങ് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം. രുദ്രാന്റെ ഏട്ടന്മാരാ ഞങ്ങള്. റിമെമ്പർ ദാറ്റ്. Exactly. Shiva, I think you're right. Yes. ദേവിയുടെ പ്രേതം കരയെന്ന് തോന്നുന്നു. എനിക്കിപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഡാൻസ് ചെയ്യണം. No way. ഡാൻസ് ചെയ്തേ പറ്റൂ. Thank you.
ഈ പ്രിയങ്ക എവിടെ പോയിരിക്ക? അവളാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. എന്തോ എന്താ നിനക്ക് ഇത്ര വലിയ ടെൻഷൻ? മോം പ്രിയങ്ക എങ്ങനെ കണ്ടായിരുന്നോ? അവള് മുത്തശ്ശിയുടെ കൂടെ ഗുരുജിയുടെ ആശ്രമത്തിൽ പോയിരിക്കുക ഫോർ മെഡിറ്റേഷൻ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു? അത് കുറച്ചു ദിവസമായിട്ട് അവളുടെ മനസ്സ് അസ്വസ്ഥമാണ്. കോളേജിൽ നിന്ന് വന്നിട്ട് നേരെ അങ്ങോട്ടാ പോയത്. അവളുടെ ഡ്രസ്സുകളൊക്കെ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറച്ചു ദിവസം അവിടെ നിൽക്കാനാ അവളുടെ പ്ലാൻ. പക്ഷേ മോം എന്റെ ഫോൺ എന്താ അവൾ എടുക്കാത്തേ? ആശ്രമത്തിൽ ഫോൺ അലൗഡ് അല്ല ഓം. അവിടെ ഒരു പ്രശ്നവുമില്ല. അവിടെ നിന്ന് അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ സമാധാനമായിട്ടിരിക്ക, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണോ? എന്താ? കം വിത്ത് മീ. ഇതാണ് ഒബ്റോയ് മാൻഷൻ. എല്ലാം ശരിക്കും ഒന്ന് കണ്ടോ, എന്നിട്ട് വേഗം പണി തുടങ്ങാൻ നോക്ക്. എവിടെ ടൂൾസ് ഒക്കെ പുറത്തെടുക്ക്. ടൂൾസോ? എന്ത് ടൂൾസ്? എന്ത് പറ്റി? ഇപ്പോഴല്ലേ രോഗം മനസ്സിലായി. ഹലോ കാർപെന്റർ സാറേ, വലിയ വീട് കണ്ടപ്പോൾ കാശ് കൂട്ടാനുള്ള പരിപാടിയാ. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാൻ മാക്സിൽ അത്ര ബോറൊന്നുമല്ല. പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാശൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചോണം, പിന്നെ കൂട്ടരുത്. നിങ്ങളെപ്പോലുള്ളവരെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ കാശ് വാങ്ങുന്നത് ജോലി നോക്കിയിട്ടല്ല, ജോലി വരുന്ന ആളുടെ നിലയും വിലയും നോക്കിയിട്ടാ. കാശുള്ളവരെ കണ്ടാ കയറി ഒട്ടിക്കോളും. അത്ര വലിയ ഇംഗ്ലീഷുകാരനാണോ? ടാറ്റു അല്ല, ഒട്ടുക. ഒട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതെ, കാശുള്ള ആൾക്കാരെ കാണുമ്പോ ദരിദ്രവാസികൾ കയറി വളയത്തില്ലേ, അതിനെയാണ് ഒട്ട് എന്ന് പറയുന്നത്. Hey, you know what? I really don't get you. Seriously, I don't get you. പിന്നെ എന്താ എന്റെ കിടക്കുന്ന ഇംഗ്ലീഷ്? ആ അനഗി എത്തിയോ? മുത്തശ്ശി, കാർപെന്ററി ഒക്കെ ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താ ജോലി എന്ന് പറഞ്ഞ ആളെ കൊണ്ട് ജോലി ചെയ്യാൻ നോക്ക്. കൈതാഴ കാർപെന്ററോ? അതെ, ഇത് കാർപെന്റർ അല്ലേ. ഹേയ് ശിവ. എന്താ ഇത്? എന്താന്ന് പേര് വിളിക്കുവല്ലേ? ശിവൻ സാറേ എന്ന് വിളിച്ചാ തന്റെ നാവൻ തങ്ങിറങ്ങി പോവോ? മുത്തശ്ശി, ഇയാളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മുത്തശ്ശി ഒരു വാക്ക് പറഞ്ഞ് ഇപ്പൊ തന്നെ ഇയാളെ ഇവിടെ ഞാൻ ഓടിച്ച് പുറത്താക്കും. Hey, so good to see you. Same here, man. Welcome home. പിള്ളേച്ചിനെന്താ തലയ്ക്ക് വട്ടായോ? കാർപെന്റർ ആരെങ്കിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു മൂടുക്കോ? അനിക ചേച്ചി ശരിക്കും കാര്യം മനസ്സിലാക്കിയല്ലോ. ദക്ഷണ ശിവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ദക്ഷേട്ട അല്ല മുത്തശ്ശി, നീ ഇത് കാർപെന്റർ അല്ലേ? കാർപെന്റർ ആരാ? അതെ ശിവ, ഞാനൊരു കാർപെന്റർ ആണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. സോ അനിക, പിന്നെ എല്ലാം കുളമായി. ഹേയ്, താൻ തന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇവളുടെ പേര് അനിക എന്നാ. അനിക, യാ ഹായ്, ഐ ദക്ഷിൺ. എങ്ങനെ പോകുന്നു നിന്റെ ആർക്കിടെക്ചറൽ ഫേം ഒക്കെ? അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അമേസിംഗ്. ഓ എടാ കുടുംബ കുട്ടാ, മുത്തശ്ശിയെ കണ്ടിട്ട് നിനക്ക് മൈൻഡ് ഇല്ലല്ലോടാ. അയ്യോ എന്റെ മുത്തശ്ശി, എന്റെ മുത്തശ്ശിയെ മറന്നുള്ള ഒരു കളി എനിക്കില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ചു നേരം ടോക്ക് ടോക്ക് ചെയ്തോണ്ടിരിക്കും, ഞങ്ങൾ എപ്പോഴേക്കും കുറച്ച് മാർക്കറ്റിംഗ് ചെയ്തിട്ട് വരാം. മാർക്കറ്റിംഗ്? ഷി മീൻസ് ഷോപ്പിംഗ്. ഓ, അവര് വല്ലതും കഴിക്കാൻ എടുത്തു കൊടുക്കട ശിവ. ദാക്ഷ്, ഹൗ ഇസ് എവരിതിങ്? നന്നായി പോകുന്നു. ഓക്കേ, എനിക്ക് ഒരു സ്കൾപ്ചർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓ ചെല്ല 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 ചെല്ല. ഓക്കേ സീ മാൻ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കേ റെഡി, കം ഓൺ. ഹേയ് നമുക്ക് കാണാം ട്ടോ. ഞാൻ നിനക്ക് വേണ്ടി ഒരു മുറി മൂളി തയ്യാറാക്കാൻ പറയട്ടെ ട്ടോ. Thank you so much, Muthashi. You are my darling. Thank you, Muthashi. നിനക്ക് ഒരു മാറ്റം ഉണ്ടായി. ചെറുപ്പം തൊട്ടുള്ള ശീലം അങ്ങനെ മാറൂടാ. ഹേയ്, തന്റെ പേരെന്താന്ന് പറഞ്ഞില്ല?
താങ്കളോടാണ് ചോദിച്ചത്. ഇവളുടെ പേര് അനിക്ക എന്നാണ്. അനിക്ക, യാ അനിക്ക. അത് തന്റെ ദാവിന്ന് കേൾക്കുന്നതായിരുന്നു സുഖം. എന്തു പറയുന്നു, നല്ല ഭംഗിയുള്ള പേരല്ലേടോ. അത് താൻ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി തോന്നിയനെ. ഓക്കെ, ഹായ്, ഐ ആം ദക്ഷിൺ. വന്നപ്പോഴേ തുടങ്ങിയോ? ദക്ഷിണാചാര്യ. അനിക, നല്ല ഭംഗിയുള്ള പേര്. ആ, മറന്നു, ഇവിടം വരെ എത്തിച്ചതിന് നന്ദി. ഐ മീൻ ചോപ്പറിലോ കാറിലോ ആയിരുന്നെങ്കിൽ കൂടി ഇത്രയും സുഖം കിട്ടില്ലായിരുന്നു കേട്ടോ. സോ താങ്ക് യു. സോറി. സോറി. അല്ല, ഏത് കൈ കണ്ടപ്പോഴാണ് നിനക്ക് ഇവൻ ഏത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവൻ കാർപ്പന്ററാണെന്ന് നിനക്ക് തോന്നിയത്? ഗുഡ് ജാക്കറ്റ് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ചോദിക്കണം. യു ഷുഡ് ആസ്ക്. ശിവ, വേണ്ടടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ലീവ് ഇറ്റ്. കാർപ്പന്റർ ആയാലും ആർക്കിടെക്ട് ആയാലും രണ്ടുപേരുടെയും ജോലിയൊക്കെ ഒന്നല്ലേ. ഒരാൾ വീട് നിർമ്മിക്കുമ്പോൾ മറ്റേയാൾ വീട് അലങ്കരിക്കുന്നു. ഐ ലൈക്ക് ഹർ. കാർപ്പന്റർമാർ നല്ല ഡ്രസ് ഇടാറില്ലേ? എന്റെ വീടിനടുത്തുള്ള സലീം എന്ന് പറയുന്ന കാർപ്പന്റർ എന്താ അടിപൊളി ഡ്രസ് ഇടുന്നറിയോ? അയാളുടെ അടുത്ത് മൂന്ന് കോട്ടും സൂട്ടും ഉണ്ട്. അയാളുടെ അടുത്ത് ഷർട്ടിനൊക്കെ എന്താ വിലയെന്ന് താൻ എന്നോടൊന്ന് ചോദിച്ചേ. 800 രൂപയുടെ ഡ്രസ്സാ, എട്ടിന്റെ കൂടെ 2 0 ചേർക്കണം. ഇത് തന്നെയാണ് എന്റെ പ്രോബ്ലം. തെറ്റ് ചെയ്യും, പക്ഷേ തെറ്റ് ചെയ്തൊന്നും സമ്മതിക്കാൻ തയ്യാറാവില്ല. എന്നിട്ട് വഴക്കിട്ടോണ്ടിരി. അത് ശരിയാ, എനിക്ക് തെറ്റ് പറ്റാറുണ്ട്. ഇതും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് എപ്പോഴും സംഭവിക്കുന്നല്ലേ. എനിക്ക് തെറ്റി പറ്റിയെന്ന് തന്നെ ഇരിക്കട്ടെ. ഇയാൾക്ക് എന്താ പറ്റിയ? ആരെന്ന് പറഞ്ഞുകൂടായിരുന്നു? ചോദിക്കാൻ വയ്യായിരുന്നോ? എല്ലാം എന്തിനാ അസ്യൂം ചെയ്യുന്നത്? എനിക്കെല്ലാം അറിയുന്ന വിചാരം. വളരെ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആർക്കിടെക്ട് ആണ് ഇയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അതുമില്ല. റെയിൽവേ സ്റ്റേഷനിലെ ആ പൊരിഞ്ഞ വെയിലത്ത് വിയർത്ത് കുളിച്ച് നിന്ന ഒരാള്. അതെ, ഇയാൾ എന്താ എന്റെ സ്വപ്നത്തിൽ വന്ന ആർക്കിടെക്ട് ആണെന്ന് എന്നോട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ലീവ് ഇറ്റ്. കാർപ്പന്റർ ആയാലും ആർക്കിടെക്ട് ആയാലും രണ്ടുപേരുടെയും ജോലിയൊക്കെ ഒന്നല്ലേ. ഒരാൾ വീട് നിർമ്മിക്കുമ്പോൾ മറ്റേയാൾ വീട് അലങ്കരിക്കുന്നു. എന്നാലും ഞാൻ സോറി പറയാം. അനിക, കം ഓൺ. ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ നമ്പർ വണ്ണാ കേട്ടോ. ദീപാവലിക്ക് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. ഇത് ആർക്കിടെക്ടിനുള്ള ജോലിയല്ല, ഞാൻ തന്നെ ചെയ്തോളാം. ഐ ലൈക്ക് ഹർ. ആ വിശ്വ, ഞാനത് നാളെ തന്നെ.
കൊളമാക്കി. ഞാൻ നിന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കടാറി. ഞാൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിച്ചോണ്ട് വന്നോണ്ട് തന്റെ രംഗോലി ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ അയ്യോ, ശരിക്കും ശരിക്കും എനിക്ക് നല്ല വിഷമുണ്ട്. ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യട്ടെ? വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം ദക്ഷ, ഇറ്റ്സ് ഓക്കേ. എന്നാലും താനിത് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തായിരുന്നില്ലേ? ഞാൻ ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പെട്ടെന്ന് കാല് തന്നെ ഇപ്പോ അറിയാതെ ഞാൻ റിയലി സോറി. അതൊന്നും സാരമില്ല. രംഗോളി ഫ്ലോറിലാണ് ഇടാറ്. മുഖത്താരി ഇടാറില്ല. മുഖത്ത് പറ്റിയോ? ഇവിടെയും തേച്ചല്ലോ. പിന്നെ നെറ്റിയുടെ മുകളിൽ, പിന്നെ ഇവിടെ. ദക്ഷ അവിടെയല്ല, ഇവിടെ. താൻ ഒരു കാര്യം ചെയ്യ്, താൻ തന്നെ തൂത്ത മടിക്കണ്ടോ? ഡു ഇറ്റ്. അതിപ്പോ എല്ലാം പോയല്ലോ. ഏയ് ശിവ, എവിടെ പോവാ? എന്നെ വിളിച്ചായിരുന്നു. യാ, നീ കേട്ടില്ലേ? എവിടെ പോവാന്ന്? ജസ്റ്റ് സമയമുണ്ടല്ലോ അല്ലേ? ആ, നീ അത് കണ്ടോ? കമ്മിയ, ഈ രംഗോലി ഒന്ന് നോക്കിയേ. അനിക വരച്ചതായത് നല്ല ഭംഗിയുണ്ടല്ലേ. ബ്യൂട്ടിഫുൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ, ഈ രംഗോലി. ഏയ് ഗിഫ്റ്റ്. എനിക്കറിയാം ഹാപ്പി ദീപാവലി. അതൊന്നുമില്ല അനിക. യാ, ഇത് നിനക്കുള്ളതാണല്ലോ. എനിക്ക് എനിക്കിപ്പോ ഗിഫ്റ്റ് എന്തിനാ? എനിക്ക് ആവാൻ സാധ്യതയില്ല. ഇതിൽ തന്റെ പേര് പോലും എഴുതിയിട്ടുണ്ട്, ഹാപ്പി ദീപാവലി ടു അനിക. നീ തന്നെ പറയണ്ടേ? നീ ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ശിവ. വായിക്കാൻ പറ്റും? ഇത് ഇംഗ്ലീഷിലാ. ഹാപ്പി ദീപാവലി അനിക ഫ്രം മീ. യാ, അതേടു. ഫ്രം മീ ആൻഡ് മൈ family, brothers, everyone, it's a happy Deepavali. അങ്ങോട്ട് ഇരുന്ന് കൊടുക്കട. ഇത് തനിക്കുള്ളതാടോ, വാങ്ങിച്ചോടോ. ഹലോ അനിക, മടിക്കുന്ന എന്തിനാ? ഈ ഗിഫ്റ്റിനെയും ഇത് തനിക്ക് തരുന്നവരെയും മടുപ്പിക്കല്ലേ. ജസ്റ്റ് ടേക്ക് ഇറ്റ്, വാങ്ങിച്ചോടോ. ഇത് തനിക്കാ. ഹാപ്പി ദീപാവലി. ഓ, ഫോൺ. എക്സ്ക്യൂസ് മീ. ഹലോ. ഒരു മിനിറ്റ് പിള്ളേച്ച. അത് പിള്ളേച്ച, ഇത് ഈ ഗിഫ്റ്റ് തന്നതിന് താങ്ക് യു.
രാജീവ്, നിനക്ക് എവിടെ എന്താ കാര്യം? ഞാനിവിടെ സൗമ്യ ഒന്ന് കാണാൻ വന്നതാ. അതെന്തിനാ? ഐ മീൻ എന്താ വല്ല 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 കാര്യമുണ്ടായി? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സൗമ്യയെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അവൾ അവളുടെ മുറിയിലുണ്ടാവും. താങ്ക്സ്. ഹലോ, ഇത് എങ്ങോട്ടാ പോകുന്നു? സൗമ്യയുടെ അടുത്തേക്ക്. നീ ശരിക്കും കേട്ടില്ലായിരിക്കും, അവൾ അവളുടെ മുറിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനിപ്പോ എന്താ, ഞാൻ അവളെ റൂമിൽ പോയി കണ്ടോളാം. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുറിയിലേക്കോ? നാണവമാനൊന്നും ഇല്ലേടേ. അവള് റൂമിലാണെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? അത് നീ ചോദിച്ചോണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇവിടെ തന്നെ നിന്നാ മതി. പിന്നെ ആനങ്ങാൻ പാടില്ല, ഞാൻ സൗമ്യ വിളിച്ചോണ്ട് വരാം. I'm really very sorry. ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ദേവൻ നിന്നെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? എന്തായാലും ദേവൻ ചെയ്തത് ശരിയായില്ല. യു ആർ റൈറ്റ് ജാനകി. ഞാൻ നിന്നെ ശിവനി നകറ്റാനല്ല ശ്രമിച്ചത്, പകരം അവന്റെ ഒപ്പം തന്നെ നിന്നെ നിർത്താൻ ആഗ്രഹിച്ചത്. നിന്റെ ഫ്യൂച്ചർ ഒന്ന് സെക്യൂറായി കാണാൻ വേണ്ടി ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഒരുപക്ഷെ എന്റെ രീതികൾ തെറ്റായിരിക്കാം, പക്ഷെ ലക്ഷ്യം തെറ്റല്ല. മിസ്റ്റർ ഓബ്രോയ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക, അതായത് എനിക്ക് നിങ്ങളുടെ ഈ ബിസിനസ്സിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. വിഷയം ഇവിടെ തീരുമായിരിക്കും, പക്ഷെ ഒരു അച്ഛന്റെ ഉത്കണ്ഠ ഇവിടെ തീരില്ല. സൗമ്യ, സോറി സൗമ്യ. ഇഡിയറ്റ്, നോക്കി ഇതിട്ട് വരണം എന്നുള്ളൊക്കെ മറന്നോ? ഈയിടെയായിട്ട് ലോക്ക് ചെയ്തിട്ട് തുണി മാറണമെന്നുള്ള കാര്യമൊക്കെ മറന്നോ? ഞാൻ പറഞ്ഞത് തന്നെ എന്നോട് തിരിച്ചു പറയാ. ഈ ഡയലോഗ് ഇതിനു മുമ്പ് എവിടെയോ കേട്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ ആലോചിച്ചേ ഉള്ളൂ. പിന്നെ എക്സ്ക്യൂസ് മീ, ആ രാജീവ് എങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലോ? രാജീവോ? അവനെന്തിനാ വരുന്നേ? വരുന്നുണ്ടായിരുന്നു, താഴെ വെച്ചാൽ ഞാൻ അവനെ തടഞ്ഞു നിർത്തിയതാ. ഇൻഫാക്ട് രാജീവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ ഓക്കെ. ഓക്കെയോ? നിനക്ക് നാണുമല്ലടി. വാട്ട് യു മീൻ? ജനറലി എല്ലാരും അങ്ങനെയല്ലേ പറയാറ്. ഭർത്താവിന്റെ മുൻപിൽ ഭാര്യ ബോയ് ഫ്രണ്ട് കാണാൻ പോവാണെങ്കിൽ അതിന് നമ്മൾ നോർമൽ അല്ലല്ലോ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. യാ, കൈൻഡ് ഓഫ്. പിന്നെ ചെല്ല്, അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? നീ നിന്റെ ഡാഡി പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കേൾക്കുമോ? പ്ലീസ്, മിസ്റ്റർ ഓബ്രോയുടെ അടുത്ത് സംസാരിക്കാൻ പുതിയതായിട്ട് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പഴയ കാര്യങ്ങൾ വീണ്ടും കേൾക്കാനുള്ള പേഷ്യൻസും ഇല്ല. ഓം, പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് കേട്ട് നോക്ക്. എനിക്ക് നന്നായിട്ട് അറിയാം, അങ്കിൾ നിന്നെ നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് അങ്കിൾ ഒരു ക്രൈമും ചെയ്തിട്ടില്ലല്ലോ. ഐ മീൻ ഫോർ ഗോഡ് സേക്ക്, നിന്റെ ബിഹേവിയർ കണ്ട് അങ്കിൾ ആരെയോ കൊന്നിട്ട് നിന്നോട് പറയാതിരിക്കുന്നത് പോലെയുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഇഷ്യൂ അവസാനിച്ചിരിക്കുകയാണ്. നിന്റെ ഡാഡിനോട് നീ ക്ഷമിച്ചെന്നാണോ ഇതിനർത്ഥം? അതങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. പ്ലീസ്. അത് സാരമില്ല രാധിക. ഇപ്പൊ ഇതെന്താ? ഞാൻ മുമ്പ് ചെയ്ത തെറ്റിനെ തിരുത്താനുള്ള ഒരു ശ്രമമാണ്. ഞാനൊരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ. അതിന്റെ ജെനുവിൻ പേപ്പേഴ്സ് ആണ്. അങ്കിൾ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങൾ ആ പേപ്പേഴ്സ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. പേപ്പേഴ്സ് ആ ഫൈൻ. ഓം ഓം, പേപ്പേഴ്സ് ആ ഫൈൻ, ജസ്റ്റ് സൈൻ ഇറ്റ്. നീ ശരിക്കും അത് ചെക്ക് ചെയ്താണല്ലോ അല്ലേ? യാ. ഹായ് രാജീവ്. ഹായ് സൗമ്യ. യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ.
താങ്ക് യു. ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ദീപാവലി ഗിഫ്റ്റ്. ദാറ്റ്സ് സോ സ്വീറ്റ്. ഐ ആം സോ സോറി, ഞാൻ നിനക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ല. നോ പ്രോബ്ലം സൗമ്യ. സൗമ്യ, നീ തന്നെയാണ് എന്റെ ലൈഫിൽ സ്പെഷ്യൽ ഗിഫ്റ്റ്. മേക്ക് എ നോട്ട്. ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി. എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ രാജീവ്. എക്സ്ക്യൂസ് മീ, ഇത് എന്റെ വീടാ, വല്ലതും പറയാനുണ്ട് എന്നെ ഉമ്മീന്ന് പറഞ്ഞാ മതി. ഇറ്റ്സ് ഓക്കേ രാജീവ്, രുദ്രൻ ഉണ്ടെങ്കിൽ എന്താ, ഹീസ് മൈ ഫ്രണ്ട്. സൗമ്യ, അത് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കല്യാണത്തിനെ കുറിച്ചായിരുന്നു. നിങ്ങൾ എന്താ കല്യാണം എന്ന് കേട്ടപ്പോ ഇത്രയും പേടിക്കുന്നത്? പറഞ്ഞ വലിയ വലിയ താപ്പാനകൾ പോലും പേടിക്കും. പിന്നെ അല്ലേ ഞങ്ങള്, അല്ലേ സൗമ്യ? എനിക്കെന്നാ അങ്ങനെയൊന്നുമില്ല. എന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ സൗമ്യയുടെ കൂടെ. ഇത് പറയാനാ ഞാൻ ഇവിടെ കാണാൻ വന്നത്. പിന്നെ ദേവിന്റെ കല്യാണം നടക്കാൻ കൊറേ ടൈം എടുക്കുമെന്ന് അമ്മ പറയുന്നത്, അതുകൊണ്ട് എന്റെ കല്യാണം അങ്ങ് ആദ്യം നടത്താൻ തീരുമാനിച്ചു. എനിക്കും സൗമ്യക്കും ഇടയിലുള്ള കാര്യങ്ങളാ. സൗമ്യ നീ പറ, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലേ? ചോര വരുന്നുണ്ടല്ലോ, നീ പോയി മോഹം കഴിയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ബാൻഡേജ് എടുത്തുകൊണ്ട് വരാം. നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? അതെ, മനഃപൂർവ്വം ചെയ്തതാ. എന്തേ, നിനക്കൊന്ന് സഹിക്കാൻ പറ്റുന്നില്ലേ? കാരണം നിന്റെ കല്യാണത്തിന്റെ കാര്യം അവൻ ഇടയ്ക്ക് കയറി പറഞ്ഞില്ലേ? സൗമ്യ, സൗമ്യ ചെല്, നിന്റെ കാമുകൻ നിന്നെ വിളിക്കുന്നുണ്ട്. റോങ് ഫീലിംഗ് തോന്നുന്നു. അനികയുടെ ലൈഫിലേക്ക് ആരോ വരുന്നത് പോലെ. ഞാൻ യൂണിവേഴ്സിനെ രേഖയയച്ചപ്പോൾ ഐ ഗോട്ട് എ വിഷൻ. അനികയ്ക്ക് അവളുടെ ലൈഫ് പാർട്ണർ കിട്ടാൻ പോകുന്നു. അതും വളരെ പെട്ടെന്ന് തന്നെ. താൻ എന്തായി ചെയ്യുന്നത്? എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വരെ ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടില്ല. ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെയും. എനിക്ക് വല്ലാത്ത റോങ് ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. അനികയുടെ ലൈഫിലേക്ക് ആരോ വരുന്നത് പോലെ. ഞാൻ യൂണിവേഴ്സിന് രേഖ അയച്ചപ്പോ ഐ ഗോട്ട് എ വിഷൻ. അനികയ്ക്ക് അവളുടെ ലൈഫ് പാർട്ണർ കിട്ടാൻ പോകുന്നു. എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഐ മീൻ ബ്രേസ്ലെറ്റ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, അതിമനോഹരം. ഇതൊരു പ്രത്യേക ഡിസൈൻ ആണല്ലോടോ അനിക. താങ്ക് യു.
ചന്ദ്രനെ തനിക്ക് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും ശിവൻ ബേബി, അതെപ്പോ എവിടെ വെച്ചൊന്നും എനിക്കറിയില്ല. ഇന്ന് വരെ ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടില്ല, ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയും. എനിക്കറിയാം അനിക്ക നിനക്ക് ദുഃഖമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് ഐ എം സോറി അനിക്ക. എൻ്റെ ലൈഫിൻ്റെ ഫിലോസഫി വളരെ സിമ്പിളാണ്, എനിക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്ത് തന്നെ ആയാലും തുറന്നു പറയാനാണ് എനിക്കിഷ്ടം. കേൾക്കുന്നവരെന്ത് ചിന്തിക്കുമെന്നൊന്നും ഞാൻ നോക്കാറില്ല. സോ ഞാനൊരു ഫ്ലോട്ട് ടൈപ്പ് ഗൈ ആണെന്നാണ് നീ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാൻ പോവാം. അനിക, യു ആർ സോ സ്പെഷ്യൽ. മറ്റു പെൺകുട്ടികളെക്കാളൊക്കെ നീ വളരെ ഡിഫറൻ്റ് ആണ്. ആൻഡ് ഐ ലൈക്ക് തൻ്റെ ഈ ആറ്റിറ്റ്യൂഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. യാ ദക്ഷാം, എനിക്ക് ജോലിയുണ്ട്. അവളുടെ ലൈഫ് പാർട്ണർ കിട്ടാൻ പോകുന്നു, അതും വളരെ പെട്ടെന്ന് തന്നെ. ഹായ്, ഞാൻ ദക്ഷിൻ. എന്തൊക്കെയാ പറയുന്നത്? പക്ഷെ ദക്ഷൻ അവൻ എന്ത് വേണം ചെയ്യും? എനിക്കെന്താ സംഭവിക്കുന്നു? ഞാനെന്തിനാ ആവശ്യമില്ലാത്ത ആലോചിക്കുന്നേ? അങ്ങനെ അവസാനം നിന്റെ ഫ്രണ്ടിനോടൊപ്പം നിനക്ക് സമയം കിട്ടിയല്ലേ? എന്താ കിട്ടിയെന്നൊന്ന് നീ എന്നോട് ചോദിക്കല്ലേ. അല്ല, നീ ഭയങ്കര ഹാപ്പിയാണല്ലോ, അതിന് മാത്രം എന്താ സംഭവിച്ചത്? അനിക, ആറുകൾരാജ്, നിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്റെ ഭാഗ്യമാണ്. നീ എന്നെ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വിളിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ, അനിഖയെ കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അനിഖയെ പരിചയപ്പെടുത്തിന് താങ്ക് യുടാ. എനിക്ക് ഇക്കാര്യം കൊണ്ട് മനസ്സിലാവുന്നില്ലടാ. എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ല, നീ അനിഖയെ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. ഒക്കെ ശരിയാവാം. അപ്പൊ പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ഒരു ഇത്? എനിക്കും വിശ്വാസം വരുന്നില്ല. എടാ, ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത് സത്യമാണ്? മാജിക്. ഇതെല്ലാം ഒരു മാജിക്കാടാ. മാജിക്കോ? അല്ലെങ്കിൽ ഇത് അനിഖയുടെ മായാജാലമായിരിക്കും. Okay, Anika. കല്യാണം കഴിക്കാൻ പറ്റുമോ?